ഇപ്പോൾ ഈ കുക്കി വിഭാഗത്തിന്റെ നേതാക്കളടക്കം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ തുടർച്ചയായി വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിന്റെ ഗൗരവം അത് പരിഗണിക്കണമെന്ന് പറയേണ്ട വല്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ ആ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ഒരു സമവായ നീക്കമൊക്കെ അവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ചർച്ചകളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു? കാവ്യ, അതായത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ മണിപ്പൂരിൽ കലാപം രൂക്ഷമായി തുടരുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുമ്പോഴും മണിപ്പൂർ ഒട്ടും ശാന്തമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ ലോക്സഭയിൽ നടക്കും. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ സംസാരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ. അതേസമയം കുക്കി നേതാക്കൾ ദില്ലിയിലുണ്ട്, അവരുമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇരു വിഭാഗങ്ങളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. പ്രധാനമായിട്ടും ഈ കുക്കി വിഭാഗക്കാർ ഉന്നയിക്കുന്ന കുറെ ആവശ്യങ്ങളുണ്ട്. സ്വയംഭരണ പ്രദേശം, അതുപോലെ തന്നെ അവരുടെ കുക്കി വിഭാഗത്തിലെ ആളുകളുടെ സംസ്കാരം, അങ്ങനെ അവർ 5 ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് രീതിയിൽ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി നോക്കിക്കാണേണ്ടതാണ്. അതേസമയം തന്നെ ഈ മണിപ്പൂരിലെ കാര്യം എടുക്കുകയാണെങ്കിൽ പലയിടങ്ങളിലായിട്ട് വെടിവെപ്പ് തുടരുന്നു. അതിനിടെ അസം റൈഫിൾസും കേന്ദ്ര സേനയായ അസം റൈഫിൾസും മണിപ്പൂർ പോലീസും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. മണിപ്പൂർ പോലീസ് അസം റൈഫിൾസിനെതിരെ കേസെടുക്കുന്ന അവസ്ഥ കാരണം കൃത്യനിർവഹണം അസം റൈഫിൾസ് തടഞ്ഞിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ഇപ്പോൾ വലിയ രീതിയിൽ, അതായത് നമുക്കറിയാം, ഒരു മണിപ്പൂരിൽ ഇരു വിഭാഗങ്ങളും ചേർന്ന് ഒരു ശത്രു രാജ്യങ്ങളെ പോലെ അവിടെ പോരാടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. എന്തായാലും മണിപ്പൂർ അശാന്തമായി തുടരുന്നു. അതുപോലെ തന്നെ ലോക്സഭയിലും ഈ വിഷയം ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകും. നാളെയായിരിക്കും പ്രധാനമന്ത്രി മറുപടി പറയുക. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി സഭയിൽ ഉള്ളപ്പോൾ സംസാരിക്കുമെന്നാണ് സൂചന. ആ നിലയ്ക്കാണ് ഇപ്പോൾ പാർലമെന്റിലും ഒപ്പം തന്നെ മണിപ്പൂരിലും സ്ഥിതിഗതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ പ്രധാനമന്ത്രി എന്ത് പറയാനിരിക്കുന്നു എന്നതിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണിപ്പൂരിന് ഇപ്പോൾ സമാധാനമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ചർച്ചകളിൽ എവിടെയെങ്കിലും ഒരു സംഘർഷാവസ്ഥ കുറയാൻ ഒരു സമാധാന ശ്രമം അടക്കം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ രാജ്യം ഉറ്റുനോക്കുകയാണ്.